കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളിനേഷനെ കുറിച്ചും അതുപോലെ തന്നെ കൈൻഡ്സ് ഓഫ് പോളിനേഷനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏജൻറ്സ് ഓഫ് പോളിനേഷൻ, അല്ലെ, ഏതെല്ലാം ഏജൻസ് ആണ് പോളിനേഷനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ പോളിനേഷൻ നടത്തുന്നത് ഏതെല്ലാം ഏജൻസ് ആണ്. രണ്ട് ടൈപ്പ് ഏജൻസ് ആണ് മെയിനായിട്ട് പോളിനേഷൻ നടത്തുന്നത്. ഒന്ന് വന്നിട്ട് ബയോട്ടിക് ഏജൻസ് ആണ്, രണ്ട് വന്നിട്ട് അബയോട്ടിക് ഏജൻസ്. ബയോട്ടിക് ഏജൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജീവനുള്ള ഓർഗാനിസംസ് ആണ് ഇവിടെ പോളിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ അബയോട്ടിക് അല്ലെ, അബയോട്ടിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജീവനില്ലാത്ത നമ്മുടെ കാറ്റ്, അതുപോലെ തന്നെ നമ്മുടെ വെള്ളം, അപ്പം അങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ട് പോളിനേഷൻ കണ്ടക്ട് ചെയ്യണം ഇവിടെ. അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് എന്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഏജൻസ് ഓഫ് പോളിനേഷനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഭൂരിഭാഗം പ്ലാന്റ്സും യൂസ് ചെയ്യുന്നത് ബയോട്ടിക് ഏജൻസിനെയാണ്. എന്തുകൊണ്ടായിരിക്കും അവർ ബയോട്ടിക് ഏജൻസിനെ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യാൻ കാരണം? കാരണം ബയോട്ടിക് ഏജൻസ് ആണെങ്കിൽ ഷുവറിറ്റി ഉണ്ട് അവിടെ, അല്ലേ, പോളിനേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പോളൻ വേസ്റ്റേജ് കുറവായിരിക്കും. അപ്പം അബയോട്ടിക് ഏജൻസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ, പോളിനേഷൻ നടന്നാൽ നടന്നു അത്ര തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന് കുറേയധികം ലോസ് ഉണ്ട്, പ്ലാന്റിന് കുറേയധികം ലോസ് ഉണ്ട്. കാരണം പോളൻ ഗ്രെയിൻസ് കുറേയധികം പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഇനി കുറേയധികം പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്താലും അവിടെ പോളിനേഷൻ നടക്കണം എന്ന് യാതൊരു നിർബന്ധവും. കാരണം അബയോട്ടിക് ഏജൻസ് ആണ്, അവർക്ക് കൃത്യമായിട്ട് പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയിൽ കൊണ്ടുവിടാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമുക്ക് ആദ്യം തന്നെ അബയോട്ടിക് പോളിനേഷനെ കുറിച്ച് പഠിക്കാം കേട്ടോ. അബയോട്ടിക് ഏജൻസ്, അബയോട്ടിക് ഏജൻസിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള, ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് വിൻഡ് പോളിനേഷനാണ്, കാറ്റിൻ്റെ സഹായത്തോടു കൂടിയുള്ള പോളിനേഷൻ. നമുക്കത് നോക്കാം, എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൽ, അതിൻ്റെ ഫ്ലവേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പം വിൻഡ് പോളിനേഷനെ നമ്മൾ എനിമോഫിലി എന്നും പറയാറുണ്ട് കേട്ടോ, എനിമോഫിലി എന്ന് പറയാറുണ്ട് വിൻഡ് പോളിനേഷൻ. അപ്പം വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസിന് പ്രത്യേകത ഉണ്ട്. കാരണം ലൈറ്റ് ആയിരിക്കും, ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. അതായത് ഹെവി ആയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? വിൻഡിൻ്റെ ഒപ്പം അത് പോവില്ല. അപ്പോൾ ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ പോളൻ ഗ്രെയിൻസ് വിൻഡ് വരുമ്പം അതിനോടൊപ്പം മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആയിരിക്കും, നോൺ സ്റ്റിക്കി. നോൺ സ്റ്റിക്കി ആവാനും കാരണം ഇത് തന്നെയാണ്, അല്ലെ, സ്റ്റിക്കി സ്റ്റിക്കിനെസ് വന്നു കഴിയുമ്പം അവിടെ ഹെവിനെസ്സും കൂടും. അതുപോലെ തന്നെ സ്റ്റിക്കിനെസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് ചിലപ്പോൾ അത് ഒട്ടിപ്പിടിച്ചൊന്നും വരാം. ഇവരുടെ സ്റ്റേമൻ വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും. ഇവരുടെ സ്റ്റേമൻ എങ്ങനെയായിരിക്കും? വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും. കാരണം കാറ്റ് വന്നാൽ ഈ പോളൻ ഗ്രെയിൻസിനെ കൊണ്ടുപോകണം. അപ്പം ഉള്ളിലൊക്കെ ആണെങ്കിൽ ചിലപ്പം അത് കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കില്ല. കാറ്റ് വരുമ്പോൾ ചിലപ്പം പോളൻ ഗ്രെയിൻസിന് പ്രോപ്പറായിട്ട് വിൻഡിലോട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്റ്റിഗ്മ, അല്ലേ, സ്റ്റിഗ്മ എങ്ങനെയാണെന്ന് അറിയാവോ? ഫെതറി ആയിരിക്കും, ഫെതറി. ഫെതറി സ്റ്റിഗ്മ കൊടുക്കാൻ കാരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വിൻഡിൽ, അല്ലെ, വിൻ കറണ്ട് വഴി പോയിക്കൊണ്ടിരിക്കുന്ന പോളൻ ഗ്രെയിൻസിനെ ഈസി ആയിട്ട് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫെതറി സ്റ്റിഗ്മ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പം ഒരു കൂട്ടം ഫ്ലവേഴ്സ് ആയിരിക്കും. കാരണം ഈ പറയുന്ന പോളിനേഷൻ നടക്കാനുള്ള സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ഫ്ലവേഴ്സ് ആവാൻ നേരത്ത് അവിടെ കുറച്ച് ഫ്ലവേഴ്സെങ്കിലും പോളിനേറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ആണെങ്കിൽ അതിൽ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിപ്പോൾ ഒരു കൂട്ടം ഫ്ലവേഴ്സ് ആകുമ്പം അവിടെ പോളിനേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ എക്സാമ്പിളാണ് കോൺകോപ് ടാസൽസ്. അതായത് നമ്മുടെ ഈ നമ്മളെ ചോളം, അല്ലെ, ചോളത്തിൻ്റെ ആ ഒരു പ്ലാന്റ്, അല്ലെ, എങ്ങനത്തെ പ്ലാന്റാണ്? ഫീമെയിൽ പ്ലാന്റ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ഒരു കൂട്ടം ഇൻ ഫ്ലോറസെൻസ് ഒക്കെ ആയിട്ടാണ് കാണാൻ പറ്റുക. കാരണം വിൻഡ് പോളിനേറ്റിംഗ് പ്ലാന്റ് ആണ് ഈ പറയുന്ന ചോളത്തിൻ്റെ പ്ലാന്റ്. അപ്പോൾ ചോളത്തിൻ്റെ പ്ലാന്റ് പോലെ തന്നെ നമ്മുടെ ഈ പുല്ലില്ലേ, പുല്ല്, പുല്ലുവർഗത്തിൽ ഈ പറയുന്ന വിൻഡ് പോളിനേഷൻ കൂടുതലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിൻഡ് പോളിനേഷനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന ഫീച്ചേഴ്സാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ടർ പോളിനേഷൻ, അല്ലേ. വാട്ടർ പോളിനേഷൻ എന്ന് പറയുമ്പോൾ വിൻഡ് പോളിനേഷൻ്റെ അത്ര കോമൺ അല്ല. വളരെ കുറച്ച് സ്പീഷീസ് മാത്രമേ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുള്ളൂ, പോളിനേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. വാട്ടർ പോളിനേഷനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോഫിലി. ഹൈഡ്രോഫിലി എന്നാണ് നമ്മൾ വാട്ടർ പോളിനേഷനെ വിളിക്കുക. ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് എന്താ? ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്, അല്ലെ, പൂക്കുന്ന ചെടികൾ. അപ്പം ഫ്ലവറിങ് പ്ലാന്റ്സിൽ വെറും 30 ജനേറ, ജനേറ എന്ന് പറയുന്ന ജീനസ് ആണ്. അപ്പം 30
ജീനസിൽ മാത്രമേ നമുക്ക് വാട്ടർ വഴി പോളിനേഷൻ നടക്കുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ. അതേസമയം നമ്മുടെ ആൽഗകൾ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് അങ്ങനെയുള്ള പ്ലാന്റ്സിലൊക്കെ നമുക്ക് വാട്ടർ പോളിനേഷൻ നല്ല രീതിയിൽ കാണാൻ പറ്റും. അല്ലെ, അവരുടെ ഗാമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വെള്ളത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ആൻജിയോസ്പേംസ് എന്ന് പറയുമ്പം വൈഡ് സ്പ്രെഡ് ആണ് അല്ലേ, എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും ആൻജിയോസ്പേംസിനെ. പക്ഷേ നമുക്ക് ഇതേപോലുള്ള ബ്രയോഫൈറ്റിനെയോ ടെറിഡോഫൈറ്റിനൊന്നും അധികം സ്ഥലത്തൊന്നും കാണാൻ പറ്റില്ല, വെള്ളമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്കവരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ആ ഒരു എന്താ പറയുക, എല്ലാ സ്ഥലത്തും അവരെ കാണാൻ പറ്റാതിരിക്കാനുള്ള കാരണം. അപ്പം ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ വാട്ടർ പോളിനേഷന് ഉണ്ട്. കാരണം വാട്ടർ പോളിനേഷൻ നടക്കണമെങ്കിൽ വെള്ളം വേണം, വെള്ളമുള്ള സ്ഥലത്ത് മാത്രമേ അങ്ങനെയുള്ള പ്ലാന്റ്സിന് അതുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം വെള്ളം വഴി പോളിനേറ്റ് ചെയ്യുന്ന 30 ജീനസിൽ മിക്കതും മോണോകോട്ടിലിഡൻസ് ആണ്. മോണോകോട്ടിലിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരേ ഒരു കോട്ടിലിടം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവരുടെ ആ ഒരു സീഡ് നമ്മൾ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഈക്വൽ ഹൗസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ കടലൊക്കെ പൊളിക്കാൻ നേരത്തെ നമുക്ക് കറക്റ്റ് 2 കോട്ടിലിടനായിട്ട് കിട്ടും. പക്ഷേ ഇവരുടെ കേസിൽ മോണോകോട്ടിലിഡൻസിൻ്റെ കേസിൽ നമുക്ക് ഇതേപോലെ 2 പീസ് കിട്ടില്ല, ഒറ്റ പീസ്. അതാണ് മോണോ. മോണോ മീൻസ് സിംഗിൾ അല്ലെ, സിംഗിൾ കോട്ടിലിഡൻ ഉള്ളവരെയാണ് നമ്മൾ മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ തെങ്ങ്, അതുപോലെ തന്നെ കുറേയധികം ഈ ഗ്രാസ് പുല്ലുകളൊക്കെ മിക്കതും മോണോകോട്ടിലിഡൻസ് ആണ്. നമ്മുടെ പാഡി, വീറ്റ് എല്ലാം മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ് ആണ്. അപ്പം ഈ പറയുന്ന ഇവരൊന്നും ഈ പറയുന്ന വീറ്റും അതുപോലെ തന്നെ റൈസൊന്നും വാട്ടർ പോളിനേഷനൊന്നും അല്ല കേട്ടോ, ഞാൻ മോണോകോട്ടിലിഡൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പം വാട്ടർ പോളിനേറ്റിംഗ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാലിസ്നേരിയ, അതുപോലെ തന്നെ ഹൈഡ്രില്ല, അപ്പം അങ്ങനെയുള്ള കുറേയധികം ഫ്രഷ് വാട്ടർ പ്ലാന്റ്സ് അല്ലെ. ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ശുദ്ധജലം അല്ലെ, ഉപ്പിൻ്റെ അംശമില്ലാത്ത വെള്ളം, അതാണ് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പം വാലിസ്നേരി ആയിക്കോട്ടെ, ഹൈഡ്രില്ല ആയിക്കോട്ടെ, ഇതൊക്കെ കാണുന്നത് ഫ്രഷ് വാട്ടറിലാണ്. അപ്പം ഫ്രഷ് വാട്ടർ പ്ലാന്റ്സ് ആയിട്ടുള്ള വാലിസ്നേരിയ, ഹൈഡ്രില്ല ഇവരൊക്കെ തന്നെ വാട്ടർ വഴിയാണ് പോളിനേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ, വെള്ളം വഴിയാണ് അവർ പോളിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറൈൻ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ്, അതിൻ്റെ ഉദാഹരണമാണ് സൂസ്റ്റേറ. സൂസ്റ്റേറ എന്ന് പറയുന്നത് കടലിൽ കാണുന്ന പ്ലാന്റ്സ് ആണ്. അവരും ഇതേപോലെ തന്നെ വാട്ടർ പോളിനേഷനാണ് നടത്തുന്നത്. ഇനി നമ്മൾ വെള്ളത്തിൽ ജീവിക്കുന്ന എല്ലാ പ്ലാന്റ്സും ഇതുപോലെയാണോ വാട്ടർ പോളിനേഷൻ ആണോ നടത്തുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. മിക്ക പ്ലാന്റ്സും നമ്മുടെ ഇൻസെക്ട് പോളിനേഷനാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ വാട്ടർ ലില്ലി, നമ്മുടെ ഈ ആമ്പൽ, അതുപോലെ തന്നെ താമര. അപ്പോൾ ഇതിനൊക്കെ നല്ല സ്മെല്ലാണ് അല്ലേ, ആമ്പൽ പൂവിനൊക്കെ നല്ല സ്മെല്ലാണ്. അതെന്തുകൊണ്ടായിരിക്കും അത്രയും സ്മെല്ല് കൊടുക്കാൻ കാരണം? ഈ പറയുന്ന ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം വാട്ടർ ലില്ലി, അതുപോലെ തന്നെ വാട്ടർ ഹയാസിന്ത്. വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത് ടെറർ ഓഫ് ബംഗാൾ അല്ലെ, ബംഗാളിൻ്റെ ടെറർ. കാരണം അവിടുത്തെ ഈ നദിയിലൊക്കെ കംപ്ലീറ്റ് ഈ വാട്ടർ ഹയാസിന്ത് ആണ്. വാട്ടർ ഹയാസിന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള അക്വാട്ടിക് ലൈഫൊക്കെ നശിച്ചു പോകും, അതാണ് അതിൻ്റെ പ്രശ്നം. അതൊക്കെ നമുക്ക് വേറെ ക്ലാസ്സിൽ പറയാം. അപ്പം ഏതൊക്കെയാണ് നമ്മുടെ വാട്ടർ ഹയാസിന്ത്, വാട്ടർ ലില്ലി, ഇതൊന്നും എന്തല്ല, വാട്ടർ പോളിനേറ്റിംഗ് പ്ലാന്റ്സ് അല്ല. അപ്പം മിക്ക പ്ലാന്റ്സും മറ്റേതെങ്കിലും മെത്തേഡാണ്, ഒന്നുമില്ലെങ്കിൽ ഇൻസെക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ വിൻഡ് ആയിരിക്കും. ഇതൊക്കെയാണ് അവരുടെ മെയിൻ പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് ഉള്ളത്. വാലിസ്നേരിയ എന്ന് പറയുന്ന വാട്ടർ പോളിനേറ്റിംഗ് പ്ലാന്റ്സിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഇത് നമ്മുടെ വാട്ടർ സർഫസ് ആണെങ്കിൽ ഈ പ്ലാന്റ് വാലിസ്നേരിയ അതിൻ്റെ വലിയ സ്റ്റോക്ക് മുകളിലോട്ട് ഇടും. ഉണ്ടോ, ഇത് വന്നിട്ട് ഫീമെയിൽ ഫ്ലവറാണ്. ഫീമെയിൽ ഫ്ലവർ എന്താ ചെയ്യുക, വലിയൊരു സ്റ്റോക്ക് ഇതുപോലെ വെള്ളത്തിൻ്റെ സർഫസിലോട്ട് എത്തുന്ന രീതിയിൽ ഇടും അല്ലേ. ഇത് വന്നിട്ട് എന്താണ്, സ്റ്റിഗ്മയാണ്. ഇനി ഇവരുടെ മെയിൽ ഫ്ലവർ ആണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്തിട്ട് അത് എവിടെ എത്തുക, അത് ഈ വാട്ടർ സർഫസിൽ വന്ന് എത്തും. എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഈ പോളൻ ഗ്രെയിൻസ് നമ്മുടെ സ്റ്റിഗ്മയിൽ പോയിട്ട് വീഴും. അപ്പം എങ്ങനെയാണോ വെള്ളം ഒഴുകുന്നത് അതിനനുസരിച്ചാണ് ഇവിടെ പോളൻ ഗ്രെയിൻസ് വന്നിട്ട് സ്റ്റിഗ്മയിൽ വന്നിട്ട് വീഴുക. അപ്പോൾ വളരെ സിമ്പിളാണ്, നമ്മുടെ വാലിസ്നേരിൻ്റെ കേസിൽ ഫീമെയിൽ ഫ്ലവർ വലിയൊരു സ്റ്റോക്ക് വഴി അതിൻ്റെ സ്റ്റിഗ്മ നമ്മുടെ സർഫസ് ഓഫ് വാട്ടറിൽ വന്ന് എത്തിക്കും. എന്നിട്ട് അവരുടെ പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ വെള്ളത്തിൻ്റെ സർഫസിലെത്തും, സർഫസിലോട്ടാണ് അത് റിലീസ് ചെയ്യപ്പെടുന്നത്. അത് വന്നിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി ഈ സ്റ്റിഗ്മേൻ്റെ മുകളിൽ വന്നിട്ട് വീഴും. അങ്ങനെയാണ് വാലിസ്നേരിയ പോലുള്ള പ്ലാന്റ്സിൽ പോളിനേഷൻ നടത്തുന്നത്. ഇനി സീ ഗ്രാസസ് പോലുള്ള പ്ലാന്റ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇവിടെ വാലിസ്നേരിയ പോലെ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ഫീമെയിൽ ഫ്ലവർ ഇതേപോലെ സർഫസ് ഓഫ് വാട്ടറിലേക്കൊന്നും ഇതേപോലെ ലോങ് സ്റ്റോക്ക് വഴി സ്റ്റിഗ്മേനെ കൊണ്ടുവരില്ല. ഫീമെയിൽ ഫ്ലവർ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെയായിരിക്കും ഉണ്ടാവാം.
അപ്പം ഇവിടെ പോളൻ ഗ്രെയിൻസ് വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് റിലീസ് ചെയ്യുന്നത്, വെള്ളത്തിൻ്റെ സർഫസിലല്ല റിലീസ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ കണ്ടതിൽ എങ്ങനെയായിരുന്നു, വെള്ളത്തിൻ്റെ സർഫസിലാണ് അവിടെ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് വാലിസ്നേരിയയുടെ കേസിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പോളൻ ഗ്രെയിൻസിനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് റിലീസ് ചെയ്യുക. ഇങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് റിബൺ ഷേപ്ഡ് ആയിരിക്കും, റിബൺ ഷേപ്ഡ് പോളൻ ഗ്രെയിൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നീളം കൂടിയ റിബൺ ഷേപ്ഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ് സീ ഗ്രാസസ് പോലുള്ള സ്പീഷീസിൽ ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള പോളൻ ഗ്രെയിൻസ് വെള്ളത്തിൽ വെറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു മ്യൂസിലേജിനസ് കോട്ടിംഗ് ഉണ്ടാവും, ഒരു സ്ലൈമായിട്ടുള്ള ഒരു ലെയറ് ഈ പറയുന്ന പോളൻ ഗ്രെയിൻസിനെ കവർ ചെയ്തുകൊണ്ടുണ്ടാവും. വെള്ളം പോയിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു കോട്ടിംഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ സ്റ്റിക്ക് മേൽ വന്ന് ഡെപ്പോസിറ്റഡ് ആവും, എന്നിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ അണ്ടർഗോ ചെയ്യും. അപ്പോൾ ഈ വിൻഡ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ് അതുപോലെ തന്നെ വാട്ടർ പോളിനേറ്റിംഗ് പ്ലാന്റ്സ്, അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സിലൊന്നും തന്നെ ഈ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള നെക്ടറോ സ്മെല്ലോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒന്നും ആവില്ല ഈ വാട്ടർ പോളിനേറ്റിംഗ് ആസ് വെൽ ആസ് വിൻഡ് പോളിനേറ്റിംഗ് പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ്. കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല, ആരെങ്കിലും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്ക പ്ലാന്റ്സും റിവാർഡിൻ്റെ രൂപത്തിൽ ഈ കളറും അതുപോലെ തന്നെ നെക്ടറൊക്കെ കൊടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് അബയോട്ടിക് ഏജൻസ് വിൻഡിൻ്റെയും അതുപോലെ തന്നെ വാട്ടറിൻ്റെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് പഠിക്കാം, ബയോട്ടിക് ഏജൻസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.